നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ട പ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിൽ ഒന്ന് ആരാധനാലയങ്ങളെ ഒഴിവാക്കാൻ ദേശീയ പാതകളുടെ അലൈൻമെന്റ് മാറ്റേണ്ടതില്ലെന്ന ഹൈക്കോടതിയുടെ പ്രസ്താവനയാണ്. ഇതിപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുകയാണ്. വികസന പദ്ധതിയുടെ ഭാഗമായി ആരാധനാലയങ്ങൾ പൊളിക്കേണ്ടി വന്നാൽ ദൈവം ക്ഷമിക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ദേശീയപാത വികസനത്തിന്റെ പേരിൽ ഈ ആരാധനാലയങ്ങളെല്ലാം പൊളിച്ച് നീക്കേണ്ടി വന്നാൽ അതിൽ പള്ളികളും ക്ഷേത്രങ്ങളും ഉൾപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് പൊളിച്ച് നീക്കേണ്ടി വന്നാൽ ദൈവം ക്ഷമിക്കുമെന്നാണ് കോടതി നിരീക്ഷിച്ചത്. കൊല്ലത്ത് ദേശീയപാതയുടെ നിലവിലെ അലൈൻമെന്റിൽ പള്ളികളും ക്ഷേത്രവും ഉൾപ്പെടുന്നുവെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. അത് പാടെ തള്ളിക്കളയുകയായിരുന്നു കോടതി ചെയ്തത്. തുടർന്നാണ് ഇങ്ങനെ ഒരു പ്രസ്താവന കോടതി നടത്തിയത്. ഇനി അതെന്തായി തീരുമെന്ന് ഇപ്പോൾ കണ്ടറിയണം. അടുത്തതായി ഓട്ട പ്രദർശനം കണ്ടത് കോവിഡ് മഹാമാരിയുടെ നാളുകളിൽ ഞെരിഞ്ഞ മരുന്ന ഈ ലോകത്തിന് പ്രതീക്ഷ നൽകിക്കൊണ്ട് ടോക്കിയോ ഒളിമ്പിക്സിന് തിരിതെളിഞ്ഞു എന്നതാണ്. കൊറോണയിൽ ഓരോരുത്തരും തനിച്ചായി പോകുന്ന ഈ കാലത്ത് ലോകത്തിന്റെ മുഴുവൻ പ്രതിനിധികളും ഇനി ഒരു വേദിയിൽ മത്സരിക്കുമെന്നത് വളരെയധികം നല്ലൊരു സന്ദേശമുയർത്തുന്ന ഒന്നാണ്. ഒരുമയുടെ സന്ദേശമുയർത്തിയ ഉദ്ഘാടന ചടങ്ങ് ഇന്ത്യൻ സമയം 4:30 ആരംഭിച്ചത്. ഇന്ത്യൻ സംഘത്തിൽ നിന്ന് 26 പേരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. ബോക്സിംഗ് താരം മേരി കോമും ഹോക്കി താരം മൻപ്രീത് സിംഗും ഇന്ത്യൻ പതാകയേന്തി. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി TVയിൽ ഉദ്ഘാടന ചടങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെയധികം ആവേശത്തോടെ ചടങ്ങ് കണ്ടുകൊണ്ടിരുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ ഊഴമെത്തിയപ്പോൾ ബഹുമാന പുരസ്കാരം കസേരയിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സ്വന്തം രാജ്യത്തിന്റെ അഭിമാനമാണ് മറ്റെന്തിനേക്കാളും വലുത് എന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി ഈ രാജ്യത്തിനായി ഇതിലൂടെ നൽകിയത്. അടുത്തതായി ഓട്ട പ്രദർശനം കണ്ടത് ജമ്മു കാശ്മീരിലെ കനാചക് പ്രദേശത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ചിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് ചൈനീസ് നിർമ്മിതമായ ഡ്രോണാണ് ഭീകരർ ഉപയോഗിച്ചതെന്ന് പോലീസ് വെളിപ്പെടുത്തുകയുണ്ടായി. മാത്രമല്ല മറ്റൊരു ഡ്രോൺ സത്വരയിൽ നിന്നും സംശയാസ്പദമായ നിലയിൽ 2 ദിവസം മുമ്പ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. നേരത്തെ ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിക്കാൻ തദ്ദേശീയ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. ഇതിനു പുറമെ നമ്മുടെ അതിർത്തികളെ ശല്യപ്പെടുത്താൻ തുനിഞ്ഞാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടാവുമെന്ന മുന്നറിയിപ്പും അമിത്ഷാ പാകിസ്ഥാന് നൽകിയിരിക്കുകയാണ്. ജമ്മു കാശ്മീരിനെയും കേരളത്തിനെയും തീവ്രവാദികൾ ലക്ഷ്യം വച്ചിരിക്കുന്നു എന്ന വാർത്ത വന്നതിന്റെ പിന്നാലെയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവവും അരങ്ങേറിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അടുത്തതായി ഓട്ട പ്രദർശനം കണ്ടത് ഹിന്ദുക്കളോടുള്ള മറ്റൊരു അനീതിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കർക്കിടക വാവ് ബലിതർപ്പണം അനുവദിക്കുകയില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. Vasu പറഞ്ഞിരിക്കുകയാണ്. കൊറോണ വ്യാപനം കാരണം ഈ വർഷം കർക്കിടക വാവിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണം അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ഇന്നു ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഉണ്ടായത്. ബക്രീദിന് വൻ ഇളവുകൾ അനുവദിച്ചു നൽകിയ പിണറായി സർക്കാർ ബലിതർപ്പണം നടത്തുന്നത് സ്വന്തം വീട്ടിലായിക്കൊള്ളണമെന്നാണ് പറയുന്നത്. ഈ ഒരു ഇരട്ടത്താപ്പ്, ഹിന്ദുക്കളോട് മാത്രമുള്ള ഈ ഒരു അവഗണന, അത് പിണറായി സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മാത്രമല്ല വീടുകളിൽ ബലിതർപ്പണം നടത്താൻ ഈ പറയുന്ന ഒരു ആളുടെയും അനുവാദം ആവശ്യമില്ലെന്ന് തന്നെയാണ് ഓട്ട പ്രദർശനത്തിന് പറയാനുള്ളത്. പലതരം എതിർപ്പുകൾ മറികടന്നാണ് പിണറായി സർക്കാർ ബക്രീദിന് ഇളവുകൾ അനുവദിച്ചു കൊടുത്തത്. കോടതിയടക്കം വളരെയധികം രൂക്ഷമായ ഭാഷയിലാണ് പിണറായി സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ പ്രതികരിച്ചത്. എന്നിട്ടും പ്രീണനം കൈമുതലാക്കിയ പിണറായി വിജയന് അതിലൊരു ഖേദവും തോന്നിയിട്ടില്ല. കോവിഡ് വ്യാപനം വളരെയധികം രൂക്ഷമായ ഈ സാഹചര്യത്തിലും പ്രീണനം മാത്രമാണ് ഈ സർക്കാരിന്റെ കൈമുതൽ എന്ന് വേണം കരുതാൻ. അതിനോടനുബന്ധിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാനത്ത് കൊറോണ വ്യാപനം വീണ്ടും രൂക്ഷമായിരിക്കുന്നതിനിടെ കേരളത്തെ കൊറോണ ഗുരുതരമായി ബാധിച്ചു എന്ന് വ്യക്തമാക്കുന്ന പുതിയ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ 42% പേർക്ക് കൊറോണ വന്ന് പോയിരിക്കാമെന്ന് ICMR സീറോളജിക്കൽ സർവേയിൽ പറയുന്നു. നിലവിൽ കേരളത്തിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രാജ്യ ശരാശരിയേക്കാൾ 4 ഇരട്ടിയേക്കാൾ കൂടുതലാണ് എന്നതാണ് വാസ്തവം. അതിനിടെയാണ് തീവ്രവ്യാപനം സംബന്ധിച്ച പുതിയ സർവേ ഫലം പുറത്തിറങ്ങിയത്. കേരളത്തിലെ ഇന്നത്തെ കോവിഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് 17,518 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 132 മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 15,871 ആയിരിക്കുകയാണ്.
വളരെയധികം ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ ഓരോ ദിനവും കടന്നു പോകുന്നത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും കോവിഡിനെതിരെ പൊരുതി മുക്തി നേടുമ്പോഴും കേരളം കോവിഡിനെതിരായ പ്രതിരോധത്തിൽ ഇപ്പോഴും പിറകിൽ തന്നെയാണ് എന്നത് തീർത്തും ലജ്ജിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ്. എന്നും പറയുന്നത് പോലെ ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത് എല്ലാവരും കരുതിയിരിക്കുക, സുരക്ഷിതമായിരിക്കുക എന്നതു തന്നെയാണ്. നാം ഓരോരുത്തരുടെയും ജീവൻ നമ്മളുടെ കൈകളിൽ തന്നെയാണ്. ശുഭരാത്രി. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.